ഹായ് ഫ്രണ്ട്സ് സ്ലാമല്ലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തേത് പറയണത് രാവിലെ നമ്മളെ നമസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് ആറുമണിക്കേഷം അടുക്കളയിലേക്ക് ഇറങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ചോറ് രാത്രിക്കത്തെ ഡിന്നർ എല്ലാതും ഇതിൽ കാണിക്കണ്ടട്ടോ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കണതൊക്കെ ഉണ്ടാക്കണതൊക്കെ കാണിക്കണ്ട് അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉഴുന്നവടിയും ചട്നിന്ന് അപ്പോൾ ഉഴുന്ന ഉടൻ്റെ ഫുൾ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല നിങ്ങൾക്കാരെക്കും വേണമെന്നുണ്ടെങ്കിൽ പറയണേ അപ്പം ഞാൻ ഒരു ദിവസം ഇൻഷാല്ല ഉണ്ടാക്കണത് കാണിച്ചിട്ടുണ്ട് ഒരാൾ ഇഡ്ഡലി ഉണ്ടാക്കണത് പറഞ്ഞിട്ടുണ്ട് കമൻറ്റിലൂടെ ഞാൻ ഇൻഷാല്ല അവർക്ക് ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കണത് എങ്ങനെ മാവരക്കണെന്നൊക്കെ പറഞ്ഞുണ്ട് ഉണ്ടാക്കണത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉഴുന്നുവടയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കണത് കയ്യിൽ വെള്ളം ഇങ്ങനെ തൊട്ടിട്ട് വേണം ഉഴുന്നുവടൊക്കെ ഉള്ളത് മാവ് ഇങ്ങനെ എടുത്തിട്ട് തിളച്ച ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓയിലിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉഴുന്നവടിയും ചട്നിയാണ് അപ്പോൾ ഒരു അടുപ്പത്ത് പാൽ വെച്ചിരിക്കുന്നത് അതിലേക്ക് ചായപ്പൊടി ഇട്ടുകൊടുത്തു അപ്പോൾ ചായ റെഡിയായി വന്നിരിക്കുന്നത് ഉഴുന്നവടിയും ചട്നിയാണ് ഇന്ന് രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കാണുന്നുണ്ടോ ഉഴുന്ന വടിയും ചട്നി അടുത്തത് ഞമ്മൾക്ക് ഉച്ചക്കുള്ള ചോറിൻ്റെ പരിപാടിയൊക്കെയാണ് അപ്പോൾ അതൊരു സ്ഥിതിൻ്റെ ചെറിയ ബൗൾ വെച്ചിരിക്കണേ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് കടുക് കറിവേപ്പില വറ്റൽ വറ്റൽമുളകൊക്കെ ഇട്ടുകൊടുത്ത് കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്ത് എല്ലാം ഒന്ന് റെഡി വന്നതിലേക്ക് നമ്മൾ തേങ്ങ ചെറിയ ഉള്ളി ജീരകമൊക്കെ അരച്ച് അതിലേക്ക് തൈരും കൂട്ടിയിട്ടാണ് മോരി കറി എണ്ണ തേങ്ങ അരക്കുമ്പോൾ തന്നെ നമ്മളിയിൽ മോര് കൂട്ടിയിരിക്കണം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു അപ്പം നമ്മൾ ഇന്ന് മോരി കറിയാണ് ഉച്ചക്കൊക്കെ ഉണ്ടാക്കണത് കേട്ടോ നിങ്ങളൊക്കെ ഇതുപോലത്തെ കറികൾ ഉണ്ടാക്കലുണ്ടോ ഉണ്ടെങ്കിലോ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കൊണ്ടിട്ടാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക നമ്മൾ വീട്ടിലുണ്ടാക്കണ മോരനെയാണ് കറിയിലേക്ക് കൂട്ടിട്ടാ പിന്നെ ഫ്രൈ ചെയ്യാൻ മത്തി മസാല ഒക്കെ തേച്ച് റെഡി ആക്കിക്കണം ഉപ്പേരി നമുക്കൊന്ന് വെണ്ടയ്ക്കയാണ് അപ്പം മക്കൾക്ക് കൊടുത്തായേക്കോലും ഉണ്ടാക്കി കൊടുത്തു അതിന് ശേഷം നമ്മൾക്കും കൂടി ഉണ്ടാക്കുകയാണ് മക്കൾക്കും വെണ്ടയ്ക്കെന്നെ ഇന്ന് സ്കൂളിലേക്ക് അപ്പം മോരുകറിയൊക്കെ റെഡിയായാലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ മറിഞ്ഞിന്ന് തേങ്ങ അരക്കുമ്പോൾ ഞാനൊരു പച്ചമുളക് ഇട്ടുകൊടുത്തുനിന്ന് പിന്നെ കറിയിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇനി മീൻ ഫ്രൈ ചെയ്യാൻ പോകുകയാണ് ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിൽ അതിൻ്റെ മേലെ മത്തി വെച്ചുകൊടുക്കൂട്ടോ നമ്മൾ മീനിലും മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെയാണ് മീനിലും മസാലയിലും മുളകും പൊടിയൊക്കെയാണ് നമുക്ക് കുറച്ച് പഞ്ഞി മീൻ ഉണ്ടായിരുന്നത് ഈ മീനിൻ്റെ മുട്ട എന്നൊക്കെ പറയില്ല അപ്പോൾ അത് മത്തിൻ്റെ ഉള്ളിൽ കുറച്ച് അപ്പോൾ അതിലേക്ക് തക്കാളിയും പച്ചമുളകും പിന്നെ കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അതൊന്നൊരു ഗ്രേവി പോലെ ആക്കുകയാണ് കാരണം ഒന്നും മോരി കറിയല്ല അപ്പോൾ ഒരു ഏരും പുളിയുള്ള ഒരു ഗ്രേവിയും കൂടെ ഉണ്ടായാൽ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ല അപ്പോൾ അതാണ് മത്തി ഒരു ഭാഗമൊക്കെ മറിച്ചിട്ടു നമ്മൾ ഉച്ചക്കത്തതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നാല് മണിക്കുള്ളതാണ് നമുക്കൊന്ന് പഴംപരിയാണ് നാല് മണിക്ക് മക്കൾ സ്കൂള് വരുമ്പോൾ അപ്പോൾ പഴംപരിയിൽ മൈദ കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് ഒരു ടീസ്പൂണും നെയ്യ് കൂടെ കൂട്ടിയിട്ട് മാവ് നല്ലോണം കുഴച്ച് വെക്കുക കുഴച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മൾ ചുട്ട് എടുക്കണം കേട്ടോ അടുത്തത് നമ്മൾ രാത്രിക്കൊക്കെ ഉള്ള ഡിന്നറിനുള്ളതാണ് പിന്നെ ആട്ടപ്പൊടിയിൽ കുറച്ച് തേങ്ങ കുറച്ച് എറിയ ജീരകം മല്ലിച്ചപ്പിട്ട് കാണ്ട് നല്ലോണം കുഴച്ച് കുറച്ച് ലൂസാക്കി എടുത്തിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് ചട്ടിയിൽ ഇങ്ങനെ പരത്തി കൊടുക്കണം അത് ഒരു ചപ്പാത്തിയാണ് കട്ടി ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തി തിന്നും അടുത്തവർക്കൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി കയ്യിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുമാണ് ഇതേപോലെ പരത്തിയെടുക്കാൻ വാഴിൻ്റെ ഇലയിലാണ് ചെയ്യലിട്ടോ അപ്പോൾ ഒന്ന് വാഴിൻ്റെ ഇല രാത്രി ആയതുകൊണ്ട് പോയി എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് അപ്പോൾ അതിലേക്കൊരു ഗ്രേവി ചെമ്മീനാണ് ചെമ്മീൻ വലിയുള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഒരേ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നല്ലോണം കുഴച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഗ്യാസുമ്പോ വെക്കാണ് ഇങ്ങനെ കുറച്ച് ഗ്രേവി പോലെ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഉണ്ടാക്കണത് അപ്പൊ ഈ ചപ്പാത്തിക്ക് ഒരു ഗ്രേവി ആയിട്ട് ചെമ്മീനാണ് ഇന്നത്തെ കൂട്ടാന് അപ്പം നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഭക്ഷണമാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഐറ്റംസ് ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കമൻ്റിലൂടെ അറിയിക്കുക അപ്പം ഞാനത് ഉണ്ടാക്കി കാണിച്ചു തരേണ്ട കേട്ടോ അപ്പോൾ ചെമ്മീൻ വെള്ളമൊക്കെ ഏകദേശം വറ്റിക്കണോ കുറഞ്ഞ വെള്ളമുള്ളൂ അപ്പം നമ്മൾ ഈ കട്ടി ചപ്പാത്തിയാണ് ഒന്നും ചപ്പാത്തി പൊറോട്ട ഒക്കെ തിന്നും മടുക്കണവരുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ് കേട്ടോ